ദക്ഷിണാഫ്രിക്കൻ വിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവാണ് നെൽസൺ മണ്ടേല. വർണ്ണ വംശ വ്യത്യാസങ്ങളില്ലാതെ ദക്ഷിണാഫ്രിക്കയിലുള്ള എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങളെയും ഉൾപ്പെടുത്തി നടത്തിയ ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ടേല 1994 മുതൽ 1999 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിരുന്നു. 1993 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ഫ്രെഡറിക് ഡിക്ലർക്കിനൊപ്പം അദ്ദേഹം പങ്കിട്ടു. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്ന നേടുന്ന ഭാരതീയനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. കൂടാതെ നോബൽ സമ്മാനം ലഭിക്കുന്നതിനു മുൻപ് ഭാരതരത്ന ലഭിക്കുന്നതും അദ്ദേഹത്തിനാണ്. നെൽസൺ മണ്ടേലയുടെ ശരിയായ പേര് നെൽസൺ റോലിഹാഹ്ല മണ്ടേല എന്നാണ്. തെമ്പു എന്ന ഗോത്രത്തിലെ ഒരു രാജകുടുംബത്തിലാണ് മണ്ടേല ജനിച്ചത്. ജൊഹാനസ്ബർഗിൽ താമസിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൽ തൽപരനായിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലൂടെയായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിൻ്റെ സ്ഥാപകരിൽ പ്രധാനിയായിരുന്നു മണ്ടേല. 1948 കടുത്ത വർണ്ണ വിവേചനത്തിൻ്റെ കാലഘട്ടത്തിൽ മണ്ടേല പാർട്ടിയിലെ പ്രമുഖ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. തുടക്കത്തിൽ അക്രമത്തിൻ്റെ പാതയിലൂടെയുള്ള സമരമാർഗമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. രാജ്യദ്രോഹം പോലുള്ള കുറ്റങ്ങൾ ചുമത്തി നിരവധി തവണ ജയിലിലടക്കപ്പെട്ട ഒരാളാണ് നെൽസൺ മണ്ടേല. ജീവപര്യന്തമടക്കം 27 വർഷക്കാലം നെൽസൺ മണ്ടേല ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അവരുടെ സായുധ വിഭാഗമായ ഉംഖോണ്ടോ വിസിസ്വേയുടെയും നേതാവായിരുന്ന മണ്ടേലയെ വർണ്ണവിവേചനത്തെ എതിർത്തവർ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമായി കരുതുമ്പോൾ, വർണ്ണവിവേചനത്തെ അനുകൂലിച്ചവർ അദ്ദേഹത്തെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളായാണ് കണ്ടിരുന്നത്. 2008 ജൂലൈ വരെ അമേരിക്കൻ ഗവൺമെന്റ് നെൽസൺ മണ്ടേലയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മണ്ടേലയുടെ വംശത്തിലുള്ളവർ പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാന സൂചകമായി സംബോധന ചെയ്യുന്ന മാഡിബ എന്ന നാമം കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കക്കാർ മണ്ടേലയെ അഭിസംബോധന ചെയ്തിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ കിഴക്കൻ കേപ്പ് പ്രാവിശ്യയിലെ ട്രാൻസ് കെയിൻ പ്രദേശം ഭരിച്ചിരുന്ന തെമ്പു വംശത്തിൽപ്പെട്ടതാണ് മണ്ടേലയുടെ കുടുംബം. ഉംടാഡ ജില്ലയിലെ മുവോസോ ഗ്രാമത്തിൽ 1918 ജൂലൈ 18 മണ്ടേല ജനിച്ചത്. അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ മതപഠനത്തിനായി പള്ളിയിൽ ചേർത്തു. എന്നാൽ മതപഠനങ്ങളിൽ തൽപരനല്ലാത്ത അദ്ദേഹം സഹപാഠികളുമായി കളിച്ചു നടക്കുകയായിരുന്നു. അക്കാലത്ത് അധ്യാപികയായ മിസ് എഡിങ്കാനയാണ് അദ്ദേഹത്തിൻ്റെ നാടൻ പേരിനൊപ്പം നെൽസൺ എന്നുകൂടി ചേർത്തത്. 9 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ അന്തരിച്ചു. പിതാവിൻ്റെ മരണത്തെ തുടർന്ന് റീജൻറ്റ് ജോൺ ഗിൻഡാബെ മണ്ടേലയുടെ രക്ഷകർത്ത സ്ഥാനമേറ്റെടുക്കുകയായിരുന്നു. റീജൻറ്റിൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള സ്കൂളിൽ വിദ്യാഭ്യാസം തുടർന്നു. ഒഴിവു സമയങ്ങളിൽ ദീർഘദൂര ഓട്ടവും ബോക്സിങ്ങും മണ്ടേല പരിശീലിച്ചു. സർവകലാശാലയിൽ പഠനം നടത്തുന്നതിനിടെ സർവകലാശാലാ നിയമങ്ങൾക്കെതിരെ സമരത്തിൽ ഏർപ്പെട്ട മണ്ടേലയെ കോളേജിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. പിന്നീട് തൻ്റെ രക്ഷകർത്താവായ ജോൺ കിൻഡാബെ മണ്ടേലയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്ന അദ്ദേഹം ജൊഹാനസ്ബർഗിലേക്ക് നാടുവിടുകയായിരുന്നു. ഒരു ഖനിയിൽ കാവൽക്കാരനായി ജോലി ചെയ്യുവാനാരംഭിച്ചു. മുതലാളിത്തത്തിൻ്റെ ക്രൂരതകൾ മനസ്സിലാക്കി തുടങ്ങിയത് ഖനിയിലെ ചുരുങ്ങിയ ദിവസങ്ങളിലെ ജോലിക്കിടയിലാണ്. പുതിയ ജോലിക്കാരൻ ഒരു ഒളിച്ചോട്ടക്കാരനാണെന്നറിഞ്ഞ മേലധികാരി അദ്ദേഹത്തെ ഖനിയിൽ നിന്നും പിരിച്ചുവിട്ടു. 1961 എം കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ANC സായുധ വിഭാഗമായ ഉംഖോണ്ടോ വിസിസയുടെ തലവനായി. സൈന്യത്തിനും ഗവൺമെന്റിനുമെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഭാവിയിൽ ഗറില്ലാ യുദ്ധം നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ക്യൂബയുടെ പ്രസിഡന്റായിരുന്ന ഫിദൽ കാസ്ട്രോ രൂപം നൽകിയ 26 ജൂലൈ മൂവ്മെന്റ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉംഖോണ്ടോ വിസുസെ സംഘടിക്കപ്പെട്ടത്.
ഗറില്ല യുദ്ധങ്ങളിൽ നിപുണരായിരുന്ന മാവോ സെതുങ്ങും ഷേ ഗുവേരയും നടത്തിയ ഗറില്ല യുദ്ധങ്ങളെക്കുറിച്ചുള്ള രേഖകൾ മണ്ടേല ആവേശപൂർവ്വം വായിക്കുമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1962 ആഗസ്റ്റ് 5 17 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്ത് ജോഹാനസ്ബർഗ് കോട്ടയിൽ തടവിൽ പാർപ്പിക്കുകയുണ്ടായി. പിന്നീട് അടുത്ത 18 വർഷക്കാലം റോബൻ ദ്വീപിലെ ജയിലിലായിരുന്നു മണ്ടേല ശിക്ഷ അനുഭവിച്ചത്. 8 നീളവും 7 വീതിയുമുള്ള ഒരു ചെറുമുറിയിലായിരുന്നു അദ്ദേഹത്തെ തടവിലിട്ടിരുന്നത്. ജയിൽ മോചിതനായ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനായി ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടുകയായിരുന്നു. 1994 മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ദക്ഷിണാഫ്രിക്കൻ വർണ്ണവംശ വിവേചനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മദ്യപാനം, പുകവലി എന്നീ ശീലങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. 3 വിവാഹിതനായ മണ്ടേലയ്ക്ക് 6 17 ചെറുമക്കളുമുണ്ട്. ജോഹാനസ്ബർഗിൽ നിന്നും പരിചയപ്പെട്ട ഈവ്ലിൻ ടോക്കോമേസ് ആയിരുന്നു ആദ്യ ഭാര്യ. 1944 ഇവരുടെ വിവാഹം. പിന്നീട് 1958 വിന്നി മഡീഗിസേലയെ വിവാഹം ചെയ്തു. 1998 തൻ്റെ 80 ജന്മദിനത്തിൽ ഗ്രേക്കോ മാർഷൽ നീ സിംബൈനെ വിവാഹം കഴിച്ചു. നെൽസൺ മണ്ടേലയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് 2013 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ജേക്കബ് സുമ അറിയുകയുണ്ടായി. June 26 അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 2013 December 5 തൻ്റെ 95 വയസ്സിൽ ജോഹാനസ്ബർഗിലെ സ്വന്തം വീട്ടിൽ വെച്ച് നെൽസൺ മണ്ടേല അന്തരിച്ചു.